സോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു സൂപ്പർ ഹീറോ ഗാലക്സി. ഇവിടെ വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിൻ്റെ അനിയത്തിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ റീ റിച്ചാർഡ്സിൻ്റെ മോളെ കുറിച്ചാണ്. സോ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിൻ്റെ അനിയത്തിയാണ്. സോ ഈ ക്യാരക്ടറും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ പോലെ തന്നെയാണ്. സോ റീ റിച്ചാർഡ്സിൻ്റെയും സൂസൻ സ്റ്റോമിൻ്റെയും മകളായതുകൊണ്ട് തന്നെ പവേഴ്സ് നല്ല രീതിക്ക് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒറിജിൻ പ്രത്യേകിച്ചില്ല, ഇങ്ങനെ ജനിക്കുമ്പോൾ തന്നെ പവർഫുൾ ക്യാരക്ടറായിട്ടാണ് അപ്പിയർ ആവുന്നത്. ഈ ക്യാരക്ടറിന് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിൻ്റെ അത്രയും പവർഫുൾ അല്ല, എങ്കിലും ഭയങ്കര പവർഫുൾ തന്നെ. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുണ്ട്, ഒരു ബ്രോ ടെലഗ്രാം മെസ്സേജ് അയക്കാൻ വേണ്ടി എന്തോ ഇടുന്നുണ്ട്, പക്ഷേ ലിങ്കൊന്നും വർക്കാകുന്നില്ല. ഞാൻ ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് ഇട്ട്, അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ എന്നെ എടുത്ത് മെസ്സേജ് അയക്കാൻ പറ്റും. അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ആ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. സോ ഭയങ്കര പവർഫുള്ളാണ് ഈ ക്യാരക്ടറും. സോ ഈ ക്യാരക്ടറിൻ്റെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ ടെലിപ്പതി, ടെലിപ്പോർട്ടേഷൻ, ടൈം ട്രാവൽ, ഈ ടെലിപ്പതി എന്ന് പറയുന്ന പവർ വെച്ച് മൈൻഡ് കൺട്രോൾ, മൈൻഡ് റീഡിങ് അങ്ങനെയുള്ള പവേഴ്സ് എല്ലാം ഈ ക്യാരക്ടറിന് ഉപയോഗിക്കാം. സൂപ്പർ ഹ്യൂമൻ സ്പീഡ്, സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, അതേപോലെ തന്നെ സ്റ്റാമിന, അജിലിറ്റി, ജീനിയസ് ലെവൽ ഇൻ്റലക്ട്, ഇൻവർണബിലിറ്റി, എനർജി ബ്ലാസ്റ്റ്, ടെലികൈനസ് എന്ന് പറയുന്ന പവർ ഈ ക്യാരക്ടറിനുണ്ട്. അതായത് നമ്മുടെ വാണ്ടയുടെയിലൊക്കെ ഉള്ള പവറല്ലേ. സോ അത് തന്നെ. അതേപോലെ തന്നെ ടെലിപ്പോർട്ടേഷൻ എന്ന പവറും ഈ ക്യാരക്ടറിനുണ്ട്. എന്തുകൊണ്ടും വളരെ വളരെ പവർഫുൾ ഹീറോ തന്നെയാണ്. സോ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിൻ്റെ അത്രയും പവർഫുൾ അല്ലെന്നേ ഉള്ളൂ, എങ്കിലും ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ പറയാൻ മറന്നുപോയി, ഇത് ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോയും. സോ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ ട്രെയിലർ ടു ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടില്ലായിരുന്നു. അത് കുറേ പേര് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യാതിരുന്നത്. സോ ഒരു കിടുക്കാച്ചി ട്രെയിലർ തന്നെയായിരുന്നു. സോ ആരെങ്കിലും അത് കാണാതുണ്ടെങ്കിൽ സോ ജസ്റ്റ് പോയെന്ന് കണ്ടിട്ട് വരിക. സോ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സോ പുതിയ വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.